പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ അദ്ദേഹം നടത്തിയതായി ആരോപണം ഉയർന്നിട്ടുള്ള ഒരു ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള നിയമപ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 19-ാം തീയതി ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ കോടതി നൽകിയ വിധിയുടെ പശ്ചാത്തലത്തിൽ കേസ് 25-ലേക്ക് മാറ്റിവെച്ച മുൻകൂർ, അതായത് ജലന്ധർ ബിഷപ്പിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസ് 25-ലേക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഫ്രാങ്കോ മുളക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക പീഡന പരാതി, ബലാത്സംഗ പരാതി, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ എന്താണ് എന്ന് വിശദമായി ചർച്ച ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ജലന്ധറിലെ ബിഷപ്പായിട്ടുള്ള ഫ്രാങ്കോ മുളക്കൽ കന്യാസ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ആ പരാതി ഉയർന്നു വന്നിട്ട് ഏതാണ്ട് 4 മാസക്കാലത്തോളമായി. ഈ പരാതിയിൽ ഒരു കന്യാസ്ത്രീ ഈ കഴിഞ്ഞ June 28-ാം തീയതിയാണ് പോലീസിന് ഫ്രാങ്കോ മുളക്കൽ എന്ന ബിഷപ്പിനെതിരെ പരാതി നൽകുന്നത്. ഈ ബിഷപ്പ് തന്നെ 14 പ്രാവശ്യം നിരന്തരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറവിലങ്ങാട് സെൻറ് ഫ്രാൻസിസ് ഹോമിൽ, മിഷൻ ഹോമിൽ താമസിക്കുന്ന ഒരു കന്യാസ്ത്രീ ഫ്രാങ്കോ മുളക്കലിനെതിരെ June 28-ാം തീയതി പോലീസിന് പരാതി നൽകുന്നത്. ആ പരാതി നൽകിയ ദിവസം തന്നെ പോലീസ് കേസ് FIR രജിസ്റ്റർ ചെയ്യുകയും അതിനെ തുടർന്ന് വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആ അന്വേഷണങ്ങളുടെ ഒക്കെ ഒരു ഘട്ടത്തിലാണ് ഇക്കഴിഞ്ഞ August 13-ാം തീയതി കേരള ഹൈക്കോടതി, പോലീസ് ഈ കേസ് ന്യായമായിട്ടാണ് അന്വേഷിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള നിലയിൽ ഒരു വിധി പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് August 18-ാം തീയതി പിന്നെ ബിഷപ്പ് ഹൈക്കോടതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയായിരുന്നു. ആ കേസുകളാണ് 25-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചത്. നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത് ഈ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, June 28-ാം തീയതിയാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. ആ FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് പോലീസ് പല ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തുകയുണ്ടായി. അതിൽ ആദ്യമായി അവർ ചെയ്തത് ഈ സ്ത്രീ ഈ കന്യാസ്ത്രീയുടെ പിന്നെ മെഡിക്കൽ പരിശോധന നടത്തി. കന്യാസ്ത്രീയുടെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ കന്യാസ്ത്രീ ലൈംഗികമായി പീഡനത്തിനിടയായിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ലൈംഗികമായിട്ടുള്ള മെഡിക്കൽ പരിശോധന നടത്തിയത്. ലൈംഗിക പീഡനത്തിനിടയായിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതിനെ തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെൻറ് ഫ്രാൻസിസ് മിഷൻ ഹോം കുറവിലങ്ങാടിൽ വെച്ചിട്ടാണ് തന്നെ ബിഷപ്പ് പീഡിപ്പിച്ചത് എന്ന് കന്യാസ്ത്രീയുടെ പരാതിയിലുണ്ടായിരുന്നു. ആ പരാതി ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി പോലീസ് ബിഷപ്പ് തന്നെ പീഡിപ്പിച്ചതായി കന്യാസ്ത്രീ പറഞ്ഞ ദിവസങ്ങളിൽ ബിഷപ്പ് ഈ സെൻറ് ഫ്രാൻസിസ് മിഷൻ ഹോം കുറവിലങ്ങാട് എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടുത്തെ സന്ദർശകൻ രജിസ്റ്റർ പരിശോധിച്ചു. ആ പരിശോധിച്ചിൽ നിന്ന് കന്യാസ്ത്രീ തന്നെ ബിഷപ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും ആ മിഷൻ ഹോമിൽ എത്തിയിട്ടുള്ളതായി മനസ്സിലാക്കുകയും അവിടുത്തെ ആ പിന്നെ സന്ദർശക രജിസ്റ്റർ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ കന്യാസ്ത്രീ CRPC-യിലെ 164 പ്രകാരം പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പിന്നെ മൊഴി കൊടുത്തു. ആ മൊഴിയിലും കന്യാസ്ത്രീ തന്നെ ബിഷപ്പ് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കന്യാസ്ത്രീ പറയുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് സാക്ഷികളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. അതിനുശേഷം ഈ കുറവിലങ്ങാട് സെൻറ് ഫ്രാൻസിസ് മിഷൻ ഹോമിൽ പിന്നെ നിരന്തരം എത്തിച്ചേരുന്നതിന് വേണ്ടി ബിഷപ്പ് ഉപയോഗിച്ച വാഹനം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ വിശദമായ അന്വേഷണങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന് ശേഷം പോലീസ് പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് ഇതാണ്.
In the investigation so far conducted and the evidence so far collected, it has been proved that the victim has been repeatedly raped by the accused Franco, Bishop Franco Mulakkal, repeatedly raped by Bishop Franco Mulakkal against her will and consent, and using the dominance of Bishop as Bishop of Jalandhar, confining the victim in room number 20 of Bishop House, St. Francis Mission Home, Koralengad. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടാണ് പോലീസ് ഓഗസ്റ്റ് 13 കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ഇത് പരിശോധിച്ച കോടതി, പോലീസ് ന്യായമായ രീതിയിലാണ് അന്വേഷണം നടത്തുന്നത്, പോലീസിന് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പോലീസ് ന്യായമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്, ഇതിൽ ഇടപെടേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഉയർന്നിട്ടുള്ള നിയമവശങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. നമുക്കറിയാം ഐ ബി സിയിലെ 375 എന്ന് പറഞ്ഞ വകുപ്പിലാണ് ബലാത്സംഗം എന്ന കേസ്, ബലാത്സംഗം എന്ന കുറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അത് 2013 മുമ്പ് 375 എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം വൺ ഹു കമ്മിറ്റ്സ് റേപ്പ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 2012 ഡൽഹിയിൽ നിർഭയ കൂട്ടബലാത്സംഗ കേസ് ഉണ്ടായതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന ജെ എസ് വർമ്മ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ലീല സേത്ത്, പ്രമുഖ അഭിഭാഷകനായിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യം, ഇവരടങ്ങുന്ന ഒരു സമിതിയെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഈ ലൈംഗിക പീഡനവും ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ ശിക്ഷ കൂടുതൽ കടുപ്പമാക്കുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ഒരു സമിതിയെ ജെ എസ് വർമ്മ എന്ന് പറയുന്ന മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നേതൃത്വം നിയമിക്കുന്നത്. അവർ 29 ദിവസത്തിനുള്ളിൽ 630 പേജ് വരുന്ന ബൃഹത്തായ ഒരു റിപ്പോർട്ടാണ് കോടതിക്ക് സർക്കാരിനെ സമർപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിലവിലിരുന്ന സർക്കാർ ഒരു ക്രിമിനൽ അമെൻമെൻ്റ് ആക്ട് 2013 കൊണ്ടുവരികയുണ്ടായി. ആ ക്രിമിനൽ അമെൻമെൻ്റ് ആക്ടിൽ ഈ ലൈംഗിക പീഡനത്തിനും ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷ വളരെ കടുത്തതാക്കുകയുണ്ടായി. അത് പ്രകാരം വൺ ഹു കമ്മിറ്റ്സ് റേപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് റേപ്പ് എന്താണ് എന്നുള്ളത് വളരെ വിശദമായി പുതിയ അമെൻമെൻറ്റിന് ശേഷം ഐ പി സിയിൽ പറയുന്നുണ്ടായി. ഇതാണ് റേപ്പ്, ഇത് ഇന്നത് ചെയ്താലാണ് എന്ന് പറഞ്ഞ് പറയും. അതുപോലെ തന്നെ 2013 മുമ്പ് ഈ 375 ആറ് സാഹചര്യങ്ങളിലാണ് റേപ്പ് വിശദീകരിച്ചിരുന്നെങ്കിൽ അത് 7 സാഹചര്യമാക്കി പുതിയ അമെൻമെന്റിൽ മാറ്റുകയുണ്ടായി. അപ്പൊ സ്വാഭാവികമായും ഈ പുതിയ അമെൻമെന്റിൽ പുതിയ അമെൻമെന്റ് അനുസരിച്ച് 375 റേപ്പ് എന്താണ് എന്ന് നോക്കുമ്പോൾ റേപ്പ് വിശദീകരിച്ചതിന് ശേഷം റേപ്പിൽ ആദ്യത്തെ സർക്കംസ്റ്റൻസ് പറഞ്ഞാൽ എഗൻസ്റ്റ് ഹർ വിൽ എന്നാണ്. രണ്ടാമത്തെ സർക്കംസ്റ്റൻസ് എഗൻസ്റ്റ് ഹർ കൺസെന്റ് എന്ന് പറഞ്ഞാൽ വിൽ, എഗൻസ്റ്റ് ഹർ വിൽ എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തിന് വിധേയമാകുന്ന സ്ത്രീയുടെ ഇച്ഛയ്ക്കും അവർക്കെതിരെ ബലപ്രയോഗം നടത്തിയും, അതാണ് എഗൻസ്റ്റ് ഹർ വിൽ എന്ന് പറയും. വിത്തൗട്ട് ഹർ കൺസെന്റ് എന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ, കൺസെന്റ് ഇല്ലാതെ, ഇത് രണ്ടുമാണ് ആദ്യവും രണ്ടാമതും പറയുന്ന ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ. ഈ രണ്ട് സാഹചര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ദ ബിഷപ്പ് വിക്ടിം വാസ് റേപ്ഡ് റിപ്പീറ്റഡ്ലി എഗൻസ്റ്റ് ഹർ വിൽ ആൻഡ് കൺസെന്റ് എന്നാണ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബലാത്സംഗത്തിന്റെ സാഹചര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഐ പി സിയിൽ 376(1)(2) വകുപ്പുകളിലാണ് ഇതിന്റെ ശിക്ഷ സംബന്ധിച്ച് പറയുന്നത്. അതിൽ 376(2)(k) എന്ന് പറഞ്ഞ വകുപ്പിൽ പറയുന്നത് തന്റെ ഡോമിനൻസ് ഉപയോഗിച്ച് ബലാത്സംഗം നടത്തിയാൽ അതും കുറ്റകരമാണ്, ശിക്ഷ കിട്ടേണ്ടതാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ഈ ഫ്രാങ്കോ മുളക്കൽ എന്ന് പറഞ്ഞ ബിഷപ്പ് 7 വർഷം മുതൽ റിമൈനിങ് പീരീഡ് ഓഫ് നാച്ചുറൽ ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം എത്രകാലം ജീവിച്ചിരിക്കുന്നു ആ ജീവിതകാലം അത്രയും തടവിൽ കിടക്കാനുള്ള ശിക്ഷ കിട്ടത്തക്ക വിധത്തിലുള്ള കുറ്റം ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന്. 7 വർഷം മുതൽ ജീവിതാവസാനം വരെ കുറ്റം ചെയ്യാനുള്ള ജയിലിൽ കിടക്കാനുള്ള കുറ്റമാണ് ഈ ബിഷപ്പ് ചെയ്തതായി പോലീസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും അതിനനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു ബഹുമാനപ്പെട്ട കോടതി കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ബിഷപ്പ് ബലാത്സംഗം നടത്തി റിപ്പീറ്റഡ് ആയിട്ട് വില്ലിനും കൺസെന്റിനും എതിരെ ബലാത്സംഗം നടത്തി എന്ന് അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലും ഈ പോലീസ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടും അത്ഭുതകരമെന്ന് പറയട്ടെ, കോടതി അത് പരിഗണിച്ചുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകേണ്ടതാണ് എന്ന് പറയുന്നതിന് പകരം കോടതി ഇത് ന്യായമായ നീതിപൂർവമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്, അതുകൊണ്ട് പോലീസിന് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന്
പോലീസിന് എന്ത് വേണമെങ്കിലും ആ കാര്യത്തിൽ തീരുമാനിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് വളരെ ഖേദകരമാണ് എന്നുള്ളതാണ് നമുക്കത് വായിച്ച അത് ആ വിധിയിൽ നമുക്ക് മനസ്സിലാക്കാം. പോലീസ് പിന്നെ കോടതി സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് പോലീസിന് പിന്നെ വീണ്ടും അന്വേഷണം നടത്താം കേസ് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്നലെ തന്നെ കോടതി എടുത്ത സമീപനത്തിലും പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ കോടതിയിൽ ഈ കേസ് വരുമ്പോഴത്തേക്കും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോഴത്തേക്കും ആ ജാമ്യാപേക്ഷ അനുവദിക്കുന്നില്ല എന്ന് കോടതിക്ക് പറയാമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ അത് പോലീസിനൊരു ശക്തമായ സന്ദേശമാകുമായിരുന്നു. എന്നാൽ അത് പറയുന്നതിന് പകരവും കോടതി ആ കേസ് പരിഗണിക്കാതെ അത് സെപ്റ്റംബർ 25 മാറ്റിവെക്കുകയും ഫലത്തിൽ ഈ ബിഷപ്പിനെ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു വഴി അതിലൂടെ പോലീസിന് തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരിക്കുകയും ഇതിൽ നിന്നും കോടതി എടുക്കുന്ന ഇത്തരം സമീപനങ്ങൾ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ശക്തമായി വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ്. പിന്നെ സുപ്രീം കോടതി ലൈംഗിക പീഡന കേസുകളിലും ബലാത്സംഗ കേസുകളിലൊക്കെ കർശനമായിട്ടുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി കേസുകൾ അങ്ങനെ സുപ്രീം കോടതി ലൈംഗിക പീഡന കേസിലും ബലാത്സംഗ കേസിലും ശക്തമായ നിലപാടുകൾ എടുത്ത് രംഗത്ത് വരുമ്പോഴും അതിനനുസരിച്ചുള്ള കർശനമായ നിലപാട് കേരള ഹൈക്കോടതി എന്താണ് എടുക്കാത്തത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളാണ് പല കോണിൽ നിന്നും ഉയർന്നു വരുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് എനിക്ക് പറയാം. 2017 ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 12 വരെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും നിഷേധിച്ച് ജയിലിലടച്ചിരുന്നു. അത് സംബന്ധിച്ച് എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് 15 കഴിഞ്ഞതിന് ശേഷവും എന്നെ അറിയിച്ചിട്ടില്ല, എനിക്കിതിൽ കുറ്റബോധം സാധിച്ചിട്ടില്ല. അപ്പം സമൂഹത്തിൽ അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള എന്നെ ഒരാഴ്ച അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് അതിൻ്റെ കാരണങ്ങൾ പോലും ബോധിപ്പിക്കാതിരിക്കുകയും എനിക്ക് ജാമ്യം തരാതിരിക്കുകയും ചെയ്ത അതേ ഭരണമാണ് ഇന്ന് ഒരു ബിഷപ്പ് ഒരു കന്യാസ്ത്രീയെ നിരന്തരമായി അവരുടെ വില്ലിനും കൺസെന്റിനുമെതിരെ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുണ്ടായിട്ടും 75 കഴിഞ്ഞിട്ടും ആ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു. ഇത് ആർട്ടിക്കിൾ 14 ലംഘനമാണ് എന്നുള്ളതാണ് ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധം. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ തുല്യനീതി. Nobody shall be denied equal protection of law and equality before law എന്നാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 അനുസരിച്ച് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നിരിക്കെ ഒരു സാധാരണ പൗരനായ എന്നെ ഒരു മൊഴിയുടെ പോലും അടിസ്ഥാനത്തിലല്ലാതെ ജയിലിലടയ്ക്കുക, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ബിഷപ്പിനെതിരെ ബലാത്സംഗം നടന്നു എന്നുള്ള ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ആ തെളിവുകളെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന സമീപനം, ഇത് ആർട്ടിക്കിൾ 14 ലംഘനമാണ് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്.